ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ യുക്രൈനിലെ സമ്മറിനെ പറ്റിയാണ് പറയണേ. നമ്മുടെ നാട്ടിലെ സമ്മർ വെച്ച് കമ്പയർ ചെയ്യാൻ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് അവിടെ. ഞാനവിടെ ഒരു 9 മാസം നിന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് പറയണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, അവിടുത്തെ വിന്ററിൽ കാണുന്ന ഒരു നാടല്ല സമ്മറിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഒരു എൻറ്റയർലി മേക്ക് ഓവർ ചെയ്തൊരു രാജ്യം എന്നൊക്കെ പറയും. അതേപോലെയാണ് നമ്മുടെ ഇവിടെ ഏതാണ്ട് ഫുൾ 12 മാസം ഏതാണ്ട് ഒരേപോലെ തന്നെ. ഇടയ്ക്ക് വെച്ച് മഴ പെയ്യും, ഇങ്ങനെയൊക്കെയല്ല. പക്ഷെ അവിടെ മഞ്ഞ് കാലത്ത് കാണുന്ന ഒരു നാടല്ല സമ്മറിലേക്ക് വരുമ്പോൾ കാണാം. നല്ല രീതിയിൽ ഡിഫറൻസ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ സ്ഥലത്തിൽ മാറ്റം വരും, ആൾക്കാർക്ക് മാറ്റം വരും. അതാണ് ഏറ്റവും രസകരമായിട്ടൊരു സംഭവം. നമ്മൾ മഞ്ഞുകാലത്ത് ഇപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മൂടി പൊതച്ച് സെലിബ്രേഷൻസ് ഇല്ലാന്നല്ല, സെലിബ്രേഷൻസും കട്ടയ്ക്ക് ഉണ്ടാവും. പക്ഷെ അപ്പുള്ളതിനേക്കാളും 10 മടങ്ങ് കൂടുതലാണ് സമ്മറിലേക്ക് വരുമ്പോൾ മൊത്തത്തില്. പിന്നെ സ്പ്രിംഗ് അല്ല, അതായത് സമ്മറിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂക്കാലാണ്. പൂക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ നമ്മൾ ചെടിത്തോട്ടത്തിൽ ചെറിയ ഗാർഡൻസ് അതേപോലെ അല്ല, അവിടെ ഫുള്ളായിട്ട് യുക്രൈൻ പൂക്കും. അവിടുത്തെ ആൾക്കാർ തന്നെ മൊത്തം റോഡ് സൈഡിൽ അവിടെ ഒക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ, നല്ല രീതിയിൽ പൂത്തട്ടുണ്ടോ, ഫുൾ പൂക്കളായിട്ട്. പല രീതിയിലുള്ള ട്യൂലിപ്പുകൾ, പല രീതിയിലുള്ള ഓർക്കിഡുകൾ, വേറെ കുറെ ടൈപ്പ്, എനിക്ക് പേര് വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. കുറെ ടൈപ്പ് പൂക്കളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കായിരിക്കും. പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഞാൻ പറയാം. ഇപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ വരാണെങ്കിൽ തന്നെ ഒരു 25-30 അത്രയൊക്കെ പ്രതീക്ഷിക്കാം, അത്രയൊക്കെ വരുള്ളൂ. അതായത് നമ്മുടെ ഇവിടുത്തെ ഏതാണ്ട് ഒരു വിന്റർ പോലെയാണ് അവിടുത്തെ സമ്മർ എന്ന് പറയുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ, അതായത് ഇന്ത്യൻസ്, അവിടുത്തെ വെയിൽ കൊള്ളാൻ പോയി കഴിഞ്ഞാൽ കറക്കും. കാരണം അവിടുത്തെ ആൾക്കാർ ആ വെയിൽ കൊള്ളണേന്നുണ്ടേ ചോക്കും, പക്ഷെ നമ്മളാണ് ആ വെയിൽ കൊള്ളണേന്നുണ്ടേ കറക്കും. അത് ഞാനിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാഴ്ച നല്ല രീതിയിലൊന്ന് കറങ്ങാനൊക്കെ പോയിരുന്നു. നല്ല രീതിയിൽ വെച്ചാൽ അവിടെ 2-3 ടൂറിസ്റ്റ് പ്ലേസിലുള്ള ഒരു ലേക്കിലേക്കൊക്കെ പോയപ്പോ അവിടുത്തെ ആൾക്കാർ വെയിലൊക്കെ നല്ല സൂപ്പറായിട്ട് കൊണ്ട് അവിടെ കിടപ്പുണ്ട്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പോയി ആ വെയിൽ കൊണ്ട് ഞാൻ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ കാര്യം, അവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോ വിന്റർ സമയത്തൊക്കെ മൊത്തത്തിൽ വിന്റർ ജാക്കറ്റ് അഥവാ ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ കവർ ചെയ്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വേണം, ഒരു ഹെൽത്ത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷെ സമ്മറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈവൺ ഇഫ് എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, ചെറിയ പിള്ളേരായിക്കോട്ടെ, അവരുടെ ഡ്രസ്സിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരും വ്യത്യസ്തരായിരിക്കും, ഒരാൾ പോലും ഒരു ഒരേപോലെ എന്ന രീതിയിലുണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായ ഒരു യുണീക്നെസ് ഫീൽ ചെയ്യും, ഒരു പ്രത്യേക ഒരു ഭംഗി അവരെ കാണാനായി ഡ്രസ് ഇട്ട് നടക്കുന്നത്. നമ്മളും നല്ല രീതിയിലൊക്കെ അവരെ പോലെ ഇടും, എങ്കിലും അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെയാണ്. പിന്നെ ഫ്രൂട്ട്സ്, ഇവിടെയാണ് ഇപ്പൊ നമ്മൾ റോഡ് സൈഡിൽ പോകുമ്പോൾ അധികം സാധനങ്ങളൊന്നും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവില്ല. അവിടെ പോകുമ്പോ ചെറിയ ബുഷുകൾ പോലെ ചെറികൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ആപ്പിൾ മരങ്ങൾ ഇട്ടാ, ആപ്പിൾ മരങ്ങൾ പറയുമ്പോ നമ്മുടെ ഇവിടെ കിട്ടുന്ന ആപ്പിൾ പോലത്തെ ആപ്പിളല്ല, ശരിക്കും കടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഒല്ലി. നല്ല വേറൊരു ഇവിടുത്തെ ആപ്പിളിന്റെ എൻ്റെ ഡിഫറെന്റ് ആയിട്ട് വേറൊരു ടൈപ്പ് ആപ്പിളാണ് അവിടെ കിട്ടുന്നത്. അങ്ങനെ ആപ്പിൾ മരങ്ങളുണ്ടാവും, മുന്തിരികൾ ഉണ്ടാവും, അങ്ങനെ പലതരം ഫ്രൂട്ട്സ് റോഡ് സൈഡിൽ കൂടെ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പൊ റോഡിൽ കൂടെ പോണവർക്ക് വേണമെങ്കിൽ പറിച്ചു കഴിക്കുക എന്ന രീതിയിൽ. ഇപ്പൊ യുക്രൈനിലെ ഓരോ സ്റ്റേറ്റിൽ ഡിഫറെന്റ് ആയിരിക്കും, ലിവീവിൽ അങ്ങനെയുണ്ട്. പിന്നെ ടൈം ഡിഫറൻസ്, അതൊരു എനിക്ക് അവിടെ ചെന്നപ്പോ എനിക്കും എപ്പോഴും വലിയ കാര്യമായിട്ട് എങ്ങനെയാ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. വിന്ററിലായിരുന്നപ്പോൾ 3.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടായിരുന്നു, 3.5-3 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ ഇവിടുത്തെ ഒരു 6.5 എന്ന് പറയുമ്പോ അവിടത്തേക്ക് ഒരു 3.5 മണിക്കൂർ പിന്നോട്ടാ, അത്രയും ഡിഫറൻസ് ഉണ്ട്. പക്ഷെ സമ്മറിലേക്ക് വന്നപ്പോ 3.5 എന്നുള്ളത് 2.5 മണിക്കൂറായി. ഇപ്പൊ യുക്രൈൻ സമ്മർ ആയി കഴിഞ്ഞ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. വിന്ററിന്റെ സമയത്ത് ചില സംഭവങ്ങളൊക്കെ അടയ്ക്കും, ഇപ്പൊ സമ്മറിലേക്ക് വരുമ്പോൾ ഒക്കെ ഓപ്പൺ ചെയ്യും. ബീച്ചുകള് വേറെ പല സ്ഥലങ്ങളും ഉണ്ട്, ഒക്കെയും പറയുന്നില്ല, വെറുതെ എന്തിനാണ്. അപ്പോൾ ഇതിനൊരു മെയിൻ സംഭവം ഉണ്ടല്ലോ, കാശ് ഉണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാം, അതേപോലെ കാശ് ഉണ്ടെങ്കിൽ തകർത്താടാൻ പറ്റിയൊരു പൊളി സ്ഥലമാണ്. പിന്നെ ടൈം ഡിഫറൻസ് അല്ല, നമ്മൾ പണ്ട് ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടില്ലേ രാത്രിയും പകലും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇപ്പൊ ആദ്യം സമ്മർ തുടങ്ങി വന്നപ്പോ സൺസെറ്റ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ നോർമൽ തന്നെ ഒരു 6 മണി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് മാറി മാറി ഇപ്പൊ ഞാൻ ഈ വരുന്ന സമയം കഴിഞ്ഞപ്പോ രാത്രി 10 മണി, അതായത് രാത്രി 10 മണി ആയപ്പോഴാണ് സൺസെറ്റ് എന്ന് പറയണേ. അതുവരെ വെളുത്ത് തുടുത്ത് നിൽക്കും, നല്ല പ്രകാശിച്ച് നിൽക്കും. പകലാണെന്നുണ്ടെ വെളുക്കാലത്തൊരു 5 മണിയാകുമ്പോൾ ലൈറ്റ് ആയി തുടങ്ങും. പിന്നെ വിന്ററിൽ നിന്ന് മാറുമ്പോ തന്നെ മഴ പെയ്യും, നല്ല രീതിയിൽ മഴ പെയ്യും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വല്ല കാലത്തൊക്കെ മഴ പെയ്യും,
അത്ര പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഒരു മെയിൻ കാരണം ഉണ്ട്, നമ്മുടെ മോസ്കിറ്റോസ് അവര് വരും വിന്ററിൽ, മോസ്കിറ്റോ നെഹി. പക്ഷെ സമ്മറിലേക്ക് വരുമ്പോ നമ്മുടെ ഇവിടെ തന്നെ കുറച്ചും കൂടി വലിപ്പം കൂടിയ കൊതുകാണ്. പിന്നെ കടകള്, കടകള് ഇപ്പൊ കൊറോണ ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, ചില കടകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള കടകളൊക്കെ ഒക്കെയും അവര് വിന്ററിലും വെറുതെ ഒരു മാതിരി ചെറിയ ചെറിയ സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഒക്കെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് തിരിച്ച് ചെയ്ത് മൊത്തം പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു കട എല്ലാവരും നമ്മളാ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോ തന്നെ ആ ഒരു വൈബ് തന്നെ മാറ്റി വെച്ചു, നമ്മളവിടെ ആകർഷിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇപ്പൊ വിന്ററിലൊക്കെ ഓരോ കടയ്ക്ക് ഇത്ര മണി വരെ തുറക്കാൻ പാടുള്ളൂ എന്നൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ സമ്മറിലേക്ക് വന്നപ്പോ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഞാൻ കണ്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ കടയും വൈകുന്നേരം ഓടുന്നുണ്ട്. അപ്പോ യുക്രൈനിലെ സമ്മറിനെ പറ്റി എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ള, ബാക്കിയുള്ളത് നിങ്ങൾ അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരുന്നു, ആള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ ചെയ്യാമല്ലോ എന്ന രീതിയിൽ തോന്നിയത്. അപ്പൊ ആൾക്ക് ആദ്യം തന്നെ ഒരു താങ്ക്സ്. അടുത്ത ആഴ്ചയിലത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് മീൻസ് യുക്രൈനിൽ വെച്ച് തന്നെ എടുത്തൊരു വീഡിയോ ആണ്, അതായത് സ്ട്രീറ്റ്സിൽ കൂടെ പോയപ്പോൾ. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷ്വൽ എഫക്റ്റും കൂടി കിട്ടും. അപ്പൊ നിങ്ങൾ ആ വീഡിയോയും കാണണം. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നൈസായിട്ട് ഒന്ന് ഓണാക്കുക. പിന്നെ കമന്റുകളുണ്ട് നിങ്ങൾ ഇട്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. അടുത്ത ആഴ്ച കാണാം. ബൈ.